മക്കളെ സ്നേഹിക്കണമെന്ന് ഖുർആൻ പറയൂല. കാരണം അത് പ്രകൃതിയ നമ്മൾ സ്നേഹിക്കും. കുട്ടികളോട് പറഞ്ഞു എന്ത്, ഉമ്മാനെയും വാപ്പാനെയും നോക്കണമെന്ന്. കാരണം അത് പ്രകൃതിയ കിട്ടിക്കോളന്നില്ല, അത് ഖുർആൻ പഠിപ്പിക്കണം. അത് ശരീഅത്ത് പറഞ്ഞുതരണം, വാപ്പയെ നോക്കണം, ഉമ്മനെ നോക്കണം. വെച്ചിട്ട് ഉമ്മയോട് കുട്ടീനെ നോക്കണോ പറയേണ്ട ആവശ്യമില്ല. നോക്കണ്ടെന്ന് പറഞ്ഞാലും ഉമ്മ നോക്കും കുഞ്ഞിനെ, വാപ്പയും നോക്കും. ഉമ്മയുടെ നോട്ടത്തിന് ആഴം കൂടുതലാണ്, അതിന് ഒരൽപ്പം സ്നേഹം കൂടുതലാണ് പിതാവിനേക്കാളും. അത് ജന്മന ജിബില്ലത്തൻ വതബീഅത്തൻ നമുക്കുണ്ടാകുന്നതാണ്. പ്രകൃതിയ അങ്ങനെയാണ്. ആരാണെങ്കിലും അങ്ങനെയല്ലേ? എത്ര വലിയ പരുക്കനാണെങ്കിലും ഒരു വാപ്പയുടെ കഥ പറയാറുണ്ട്. അദ്ദേഹം പുതിയ ഒരു ഫർണിച്ചറൊക്കെ വെച്ചിട്ട്, പുതിയ കർട്ടനൊക്കെ വെച്ച് വീടൊക്കെപ്പം മകൻ ചെന്നൊരു കത്തിയെടുത്തിട്ട് ഇതെല്ലാം കീറി ഇതാക്കിയിട്ട് ആ കുട്ടിയെ അദ്ദേഹം കയറുകൊണ്ട് കെട്ടിയിട്ടു എന്നാണ്. ദേഷ്യം വന്നിട്ട് അങ്ങനെ പുതിയ ഫർണിച്ചറും പുതിയ കർട്ടനും എല്ലാം കീറിക്കളഞ്ഞു കുട്ടി. അപ്പോൾ കുട്ടി വീട്ടിൽ അധവ് പഠിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്, പക്ഷെ ഭയങ്കര അബദ്ധമായിപ്പോയി. കുട്ടിൻ്റെ കൈകാലുകൾ പിന്നെ പിടിച്ച് കെട്ടിയിട്ടു എന്നാണ്. അങ്ങനെ കുറേ സമയമായിട്ടും ഈ കുട്ടിയെ കെട്ടയച്ചില്ല. അങ്ങനെ കുഞ്ഞ് വല്ലാണ്ട് തളർന്നു പോയപ്പോൾ ആശുപത്രി കൊണ്ടുപോയി. അങ്ങനെ കുഞ്ഞിന് രക്തം ഒരുതരം പോയിസണസായി മാറിയിട്ടുണ്ട്, കുഞ്ഞിൻ്റെ കൈകാലുകൾ മുറിച്ചു മാറ്റേണ്ടി വരും എന്ന് പറഞ്ഞതിൽ വാപ്പ വളരെ വിഷമിച്ചുകൊണ്ട് അതിൽ ഉപ്പിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ കുഞ്ഞിൻ്റെ കാല് രണ്ടും മുറിച്ചു മാറ്റപ്പെടുന്നൊരവസ്ഥ വന്നു. കുഞ്ഞിന് ശിഫയൊക്കെ ആയി. പക്ഷേ കുഞ്ഞ് പറയും, വാപ്പ ഇനി ഞാൻ ഒരിക്കലും കർട്ടൻ കീറൂലട്ടോ, ഇനി ഞാൻ ഒരിക്കലും സോഫ കീറൂല, എനിക്കെൻ്റെ കാല് തിരിച്ചു തരുമോ എന്ന് ചോദിക്കാറുണ്ടായിരുന്നു. ആ വാപ്പക്ക് നെഞ്ചിലേക്ക് ആഴത്തിലിറങ്ങുന്ന കഠാര പോലെയായിരുന്നു ആ വാക്കുകൾ. കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ എത്തിച്ചേരാം. സുബ്ഹാനല്ലാഹ്. മാതാപിതാക്കൾ എത്ര ദേഷ്യപ്പെട്ടാലും പിന്നീട് അവർക്ക് മക്കളോട് തോന്നുന്ന ഒരു സിമ്പതിയുണ്ട്. എന്തായാലും എൻ്റെ മോനല്ലേ, എൻ്റെ മകനല്ലേ, എൻ്റെ മകളല്ലേ എന്ന് പറയുന്ന ഒരു സ്നേഹം പ്രകൃതിയ അള്ളാഹു നൽകുന്നത്. ചില ആളുകൾക്കെങ്കിലും മാത്രമേ പ്രകൃതിയ നൽകപ്പെടാത്തത് കൊണ്ടല്ല, സ്വന്തം പ്രകൃതത്തെ മാറ്റിയതിൻ്റെ പേരിൽ ആ സ്നേഹം കാണിക്കാൻ പറ്റാത്ത ആളുകളുണ്ടാവും. അത് അവനവൻ്റെ പ്രകൃതം മാറ്റിയത് കൊണ്ടാണ്. സ്വമേധയ അള്ളാഹു പഠിച്ച പ്രകൃതത്തിലാണെങ്കിൽ നമ്മളൊക്കെ മക്കളോട് വലിയ സ്നേഹമാണ്. ഒരുപക്ഷെ ഇപ്പോൾ പ്രവാസികളായി നമ്മളെ സംബന്ധിച്ചിടത്തോളം നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോരുമ്പോൾ, പ്രത്യേകിച്ച് കുടുംബമൊന്നും ഇവിടെ ഇല്ലെങ്കിൽ, നമുക്ക് ഏറ്റവും വലിയ വേദന വരെ മക്കളവിടെ ഇട്ടേച്ച് പോരുമ്പോഴായിരിക്കും. അവർ തോളിൽ നിന്ന് ഇറങ്ങാണ്ട് എയർപോർട്ട് വരെ വന്നിട്ട് പിന്നെ കരഞ്ഞിട്ട് അവരെ പിടിച്ച് പറിച്ചു മാറ്റുന്ന ഒരവസ്ഥയ്ക്ക് വരുമ്പോൾ അതൊക്കെ ഭയങ്കര വേദനാജനകമാണ്, വളരെ പെയിൻഫുള്ളാണ്, സഹിക്കാൻ പറ്റാത്ത വേദനയായിരിക്കും അതിന്. സുബ്ഹാനല്ലാഹ്.